നിങ്ങളെ കേൾക്കാൻ അറിയാൻ ഒരു സുഹൃത്ത് അങ്കന കരുതേകം ആയുർവേദം കരുതലിനൊപ്പം വൈദ്യരത്നം ഔഷധശാല ആദ്യമേ ആയുർവേദം. മോഷണ കുറ്റം ആരോപിച്ചുള്ള ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ആദിവാസി യുവാവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ കൂടുതൽ നടപടിയിലേക്ക് പോലീസ്. വിശ്വനാഥന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിലുള്ള ആളുകളെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അനക ഒരാളുടെ നിറം ശരീരം ഒക്കെ നോക്കി സ്വന്തം നിലയിൽ നിർവചിക്കുന്ന ഒരു കൂട്ടമായി പോയിരിക്കുന്നു മലയാളികൾ എന്ന് തന്നെ പറയേണ്ടി വിമർശിക്കേണ്ടി വരും. കാരണം മധുവിനെയും ഇതേ മോഷണക്കുറ്റം ആരോപിച്ചാണ് കൊലപ്പെടുത്തിയത്. മധുവിന്റെ മാനസിക നില പോലും അന്നത്തെ ആൾക്കൂട്ടം കണക്കിലെടുത്തില്ല. ഇവിടെ വിശ്വനാഥൻ, ആ വിശ്വനാഥൻ എന്ന പേര് തന്നെ നോക്കൂ, എന്ന് മനോഹരമായ ഒരു പേരാണ്. അവൻ തന്നെ 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സ്വന്തം സഹധർമ്മിണിയുടെ മകന്റെ മുഖം കാണാനാണ് സഹധർമ്മിണിയോടൊപ്പം ആശുപത്രിയിൽ എത്തിയത്. അവിടെ അവർ കാത്തിരിക്കുകയാണ്, കാത്തിരിപ്പ് കേന്ദ്രത്തിൽ. അവിടെയാണ് ആൾക്കൂട്ടം മൊബൈൽ ഫോൺ എടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് കൊലപ്പെടുത്തുന്നത്. എന്നാൽ അങ്ങനെ മൊബൈൽ ഫോൺ എടുത്തു എന്നൊരു പരാതി പോലീസ് സ്റ്റേഷൻ നൽകാൻ ഇവർ ആരും തയ്യാറായില്ല. ആ അത്രയേറെ ആൾക്കൂട്ടത്തിനിടയിൽ എങ്ങനെ വിശ്വനാഥനെ മാത്രം കണ്ടെത്തി, എങ്ങനെ വിശ്വനാഥനെ മാത്രം ലക്ഷ്യം വെച്ചു, അദ്ദേഹത്തിന്റെ നിറം, ശരീരഭാഷ എന്നിവയാണ് ഈ ആൾക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചത്. അത് അത്രയേറെ നല്ലതൊന്നുമല്ല. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് മലയാളികൾ പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക തന്നെ വേണം. അന്വേഷണം വേണം, കൃത്യമായ ആൾക്കാരെ കണ്ടെത്തണം, ശിക്ഷിക്കണം. അതൊരു പാഠമായി മാറുക തന്നെ വേണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ വെച്ച് ആളുകൾ വിശ്വനാഥനെ ചോദ്യം ചെയ്തത് കണ്ടിരുന്നതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. ഇതിനുശേഷമാണ് വിശ്വനാഥൻ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഓടിയതെന്നും സംഭവ ദിവസം ആശുപത്രിക്ക് പുറത്തുണ്ടായിരുന്ന കൂട്ടിരിപ്പുകാർ പറഞ്ഞു. വിശ്വനാഥന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ദൃശ്യങ്ങളിലുള്ള ആളുകളെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ബുധനാഴ്ചയാണ് വിശ്വനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പണവും മൊബൈൽ ഫോണും അടക്കം മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാർ വിശ്വനാഥനെ ചോദ്യം ചെയ്തിരുന്നു. ഇല്ലാത്ത കുറ്റം ആരോപിച്ചതിൽ വിശ്വനാഥന് ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നുവെന്നും അതിനുശേഷമാണ് ആശുപത്രിയിൽ നിന്നും കാണാതെയായതെന്നും വിശ്വനാഥന്റെ ഭാര്യ മാതാവ് ലീല പറയുന്നു. ഭാര്യയുടെ പ്രസവത്തിനായാണ് വിശ്വനാഥൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത്. എൻലൈറ്റ് ന്യൂസ് കോഴിക്കോട്. നിങ്ങളെ കേൾക്കാൻ അറിയാൻ ഒരു സുഹൃത്ത് അങ്കന കരുതേകം ആയുർവേദം കരുതലിനൊപ്പം വൈദ്യരത്നം ഔഷധശാല ആദ്യമേ ആയുർവേദം.